ഹായ് ഫ്രണ്ട്സ്, പ്രമിക്രിസ്റ്റി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എൻ്റെ സിറ്റ് ഔട്ട് ഗാർഡനാണ്. നിങ്ങളിപ്പോൾ കാണുന്നത് എൻ്റെ സിറ്റ് ഔട്ടാണ്. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഇതൊരു സ്റ്റാൻഡാണ്. ഈ സ്റ്റാൻഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. ഞാനും എൻ്റെ അമ്മയും കൂടിയിട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഇതൊരു ചട്ടി എടുത്തു, അതിലെ PVC പൈപ്പ് മണ്ണൊക്കെ ഇട്ട് സ്റ്റിക്കൊക്കെ വെച്ച് ഉറപ്പിച്ചു. കയർ ഞങ്ങൾ രണ്ടുപേരും കൂടി കെട്ടിക്കൊടുത്ത്, പിന്നെ ഇതുമ്മ ഞങ്ങൾ വെർട്ടിക്കൽ പോട്ട് തൂക്കാൻ വേണ്ടി കമ്പി ചുറ്റി കൊടുത്ത് വെർട്ടിക്കൽ പോട്ട് ഇതിൽ സെറ്റ് ചെയ്തു. ആദ്യം കാണുന്നത് ടെറ്റിൽ വയൽ ചെടിയാണ്. പിന്നെ മണിപ്ലാന്റ് ഇതിൽ പടർത്തി കൊടുത്തു. ഇത് റിയോ പ്ലാന്റ്, ഇത് റിയോ ബൈക്കളർ പ്ലാന്റ്, CC പ്ലാന്റ്. അങ്ങനെ ഇതിലെ ചെടികളെ നട്ട് വളർത്തി. പിന്നെ ഇത് മണിപ്ലാന്റ് വളർത്താൻ വേണ്ടിയിട്ട് സ്റ്റാൻഡാണ്. സ്റ്റാൻഡില് ചട്ടി വെച്ചിട്ട് മണിപ്ലാന്റ് ഇതിൽ വളർത്താണ് ചെയ്തേക്കുന്നത്. സ്റ്റാൻഡ് തേക്കിൻ്റെ, ഞങ്ങളുടെ വീട്ടിൽ തേക്കുണ്ടായിരുന്നു. ആ തേക്കിൻ്റെ വേര് വരുന്ന ഭാഗം ഞാനും അമ്മയും കൂടി എടുത്ത് ശരിയാക്കി. പിന്നെ ഇതിന് പീടൊക്കെ ഉറപ്പിച്ചു. ഒരു മണിപ്ലാന്റിനെ ഒരു ചട്ടിയിൽ നട്ട് കൊടുത്ത് വളർത്തി. പിന്നെ സ്റ്റാൻഡിലാണ് ബാക്കി ചെടികൾ വെച്ചിട്ടുള്ളത്. കുറച്ച് ചെടികൾ സ്റ്റാൻഡിൽ വെച്ചിട്ടുണ്ട്. അഗ്ലോണീമ റെഡ് ലിപ്സ്റ്റിക്ക്, ഇത് കാറ്റസ്, സ്നേക്ക് പ്ലാന്റ്, ഇത് അഗ്ലോണീമ കോസ്റ്റം, ഇത് അരീലിയ ചെടി, സ്നേക്ക് പ്ലാന്റ്, അഡീലിയ, പെൻസില കാറ്റസ്, ഫിലഡെൻഡ്ര ബ്ലൂമാക്സ്, CC പ്ലാന്റ് ബ്ലാക്ക്, ഇത് എർത്ത് സ്റ്റാർ എന്ന് വിളിക്കുന്ന ക്രിസ്തവം ദിവസം ചെടി, ഇത് സ്നേക്ക് പ്ലാന്റ്, സ്റ്റാർ ഗ്രാസ്, ഇത് ബിഗോണിയ, ഇത് നമ്മുടെ അഗ്ലോണിയ കോസ്റ്റ്യൂം. പിന്നെ ബാക്കി ചെടികൾ, കുറച്ച് ചെടികൾ തിണ്ണമ വെച്ചിട്ടുണ്ട്. ആ ചെടികളാണ് ഇതൊക്കെ. ചൈനീസ് വയലറ്റ് ചെടി, നാടൻ പെട്ടോണിയ ചെടി, പെട്ടോണിയ പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്. മാമല്ലേറിയ കാറ്റസ്, ഇതിൻ്റെ പൂവ് ഓറഞ്ചും മഞ്ഞയും കൂടി കലർന്ന ഒരു കളറാണ്. ബാക്കിയുള്ള ചെടികൾ ഇവിടെ കാണാം. ഇവിടെ വലിയൊരു ചട്ടി വാങ്ങി അതിൽ വെള്ളം നിറച്ച് ഗപ്പികളെ ഇട്ട് വളർത്തിയിരിക്കുകയാണ്. ഗപ്പികളെ കാണാൻ കഴിയുന്നുണ്ടോ? പിന്നെ ബാക്കിയുള്ള സ്ഥലത്ത് ചെടികൾ വെച്ചിട്ടുണ്ട്. ചട്ടിയിലാണ് ചെടികളെ വളർത്തിയിരിക്കുന്നത്. വെച്ച് ചട്ടികൾ വെച്ച് ചെടികളെ നട്ടു കൊടുത്തിരിക്കുന്നു. ഇത് ബോഗൻവില്ല ചെടിയാണ്. ഇതിമേ പിങ്ക് കളർ പോവാണ് ഉണ്ടാവുന്നത്. പിന്നെ കാറ്റസ് ഉണ്ട്. ഇത് ബട്ടർഫ്ലൈ മിൽക്ക് വൈൽഡ് ചെടിയാണ്. ഇതിമേ പൂക്കളുണ്ടായിട്ടുണ്ട്. പിന്നെ അരിയില്ല, ബാംബോ, സ്നേക്ക് പ്ലാന്റ്. പിന്നെ ഇവിടെ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൽ ചട്ടി വെച്ച് ചെടികളെ നട്ട് വളർത്തിയിരിക്കുന്നു. വിൻകാ റോസ്, കലാഞ്ചിയ, ഇന്ത്യൻ ബ്ലാങ്കറ്റ്. പിന്നെ ഇവിടെ ചെടികളെ ഹാങ്ങിങ് ഹൂക്കിൽ തൂക്കിയിട്ട് വളർത്തിയിരിക്കുകയാണ്. ഇത് പിക്സ പ്ലാന്റ്, ഇത് പെഡിലാന്തസ് വെറൈറ്റി, ഇത് മണി പ്ലാന്റ്, വാണ്ടർ ജൂ, പില്ലോ പ്ലാന്റ്, ബണ്ണി കാറ്റസ്. ഇവിടെ മതിലിൻ്റെ അരികെ ചെടികൾ ചട്ടിയിൽ വെച്ചിട്ടുണ്ട്. CC പ്ലാന്റ്, വാണ്ടർ ജൂ, ഇത് പെഡിലാന്തസ് തന്നെയാണ്. കാറ്റസ്, CC പ്ലാന്റ്. കാറ്റസ് കുറച്ചധികം വെച്ചിട്ടുണ്ട്, വെള്ളം അധികം ആവശ്യമില്ലല്ലോ. ഈ ചെടി സൺഡേ മൺഡേ ട്യൂസ്ഡേ പ്ലാന്റാണ്. ഇത് ബട്ടർഫ്ലൈ പ്ലാന്റാണ്. പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട്.
അരിയല്ലപ്പിളേൻ്റെ അരിയില ചെടിയുടെ തൊട്ടടുത്ത് ഓർക്കിഡാണ്. ഓർക്കിഡ് നട്ടിരിക്കുന്നത് ഇതുപോലത്തെ ഒരു ഷീറ്റ് വാങ്ങാൻ കിട്ടും. ആ ഷീറ്റ് വിളച്ച് അതിലാണ് ഓർക്കിഡ് നട്ടിരിക്കുന്നത്. ഓർക്കിഡിൻ്റെ സ്റ്റാൻഡ് എന്ന് പറയുന്നത് PVC പൈപ്പുമേ ചാക്കിൻ ചേരട് കെട്ടിക്കൊടുത്തതാണ്. ഓർക്കിഡ് ചെടിയുടെ തൊട്ടടുത്ത് ജമ്മന്തി ചെടിയാണ്. ജമ്മന്തിമേ നിറയെ പൂക്കളും മുട്ടുകളും ഉണ്ട്. വെള്ള പൂവുണ്ടാവണം ജമ്മന്തി. പിൻകാ റോസ്, ഇന്ത്യൻ ബ്ലാങ്കറ്റ് ചെടി. വീടിൻ്റെ സ്റ്റെപ്പാണിത്. ഈ സ്റ്റെപ്പമ്മ കുറച്ച് ചെടികൾ വെച്ചിട്ടുണ്ട്. ഇത് ചൈനീസ് ക്രോട്ടൻ, ഇത് ബാംബു, ഇത് ഡ്രസീന പ്ലാന്റ്. ഇതെല്ലാവർക്കും ഏറെ പരിചയമുള്ള കലാത്തിയ അരിയൽ പ്ലാന്റ്, പാം ചെടി, ഇത് ഓൾട്ടർനേറ്റർ സ്നോബോള്, ഇത് പത്തുമണി ഇല്ലോ പ്ലാന്റ്. ഇവിടെ ചെടികളൊന്നും വെച്ചിട്ടില്ല. ഇത് ഗേറ്റ് തുറക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യത്തിന് ഇവിടെ ചെടികൾ വെച്ചിട്ടില്ല. ഇവിടെ മണി പ്ലാന്റ് ചട്ടിയിൽ വളർത്തി നന്നായി പടർത്തി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പിന്നീട് സ്നേക്ക് പ്ലാന്റ്. ബോഗൻവില്ല ചെടിയാണ് തൊട്ടടുത്തിരിക്കുന്നത്. വെള്ള പൂക്കളാണ് ഈ ബോഗൻവില്ലയിലും ഉണ്ടാവുന്നത്. ഇന്നാണ് ഞങ്ങളുടെ സിറ്റ് ഔട്ട് ഗാർഡൻ. എൻ്റെ മമ്മിയും ഞാനും കൂടി ഉണ്ടാക്കിയ സിറ്റ് ഔട്ട് ഗാർഡൻ. വളരെ ചെറിയൊരു സിറ്റ് ഔട്ട് ഗാർഡനാണ്. സ്ഥലത്തിൻ്റെ പരിമിതി മൂലം ഞങ്ങളുടെ സിറ്റ് ഔട്ട് ഗാർഡൻ ഇങ്ങനെയാണ് ഞങ്ങൾ സെറ്റ് ചെയ്തിരിക്കുന്നത്. സ്ഥല സൗകര്യങ്ങളും കൂടുതലുള്ളവരും കുറവുള്ളവരും എല്ലാവരും വീടിൻ്റെ മുമ്പിൽ ഒരു നമുക്ക് പറ്റാവുന്ന തരത്തിലൊരു പൂന്തോട്ടം ഉണ്ടാക്കണം. എൻ്റെ വീഡിയോ കാണുന്ന ഒരുവിധം ആളുകളൊക്കെ ചോദിക്കാറുണ്ട് എന്തുകൊണ്ടാണ് വീഡിയോയിൽ ഇത്രയധികം വണ്ടികളിലെ ശബ്ദം കേൾക്കുന്നതെന്ന്. ഇപ്പം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. വീട് റോഡിൻ്റെ തൊട്ടടുത്താണ്, അതുകൊണ്ടാണ് ഇത്രയധികം വണ്ടികളുടെ ശബ്ദം വീഡിയോയിൽ കേൾക്കുന്നത്. ഇതിനു മുമ്പ് ഞാൻ സിറ്റ് ഔട്ട് 1 എന്ന് പറഞ്ഞിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലിടാം. കൂടാതെ മണി പ്ലാന്റ്, സിസി പ്ലാന്റ്, സ്നേക്ക് പ്ലാന്റ്, അഗ്ലോണിയമ പ്ലാന്റ്, കാറ്റസ്, ബട്ടർഫ്ലൈ പ്ലാന്റ്, ചണ്ടമണ്ടി ടൂസറ പ്ലാന്റ്, ജമ്മന്തി, അങ്ങനെയുള്ള ചെടികളുടെ വീഡിയോ മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്കും ഡിസ്ക്രിപ്ഷനിലിടാം. സ്ഥലമില്ലാത്തതിൻ്റെ പേരിൽ ആരും സിറ്റ് ഔട്ട് ഗാർഡൻ ഉണ്ടാക്കാതെ ഇരിക്കരുത്. എല്ലാവരും അവരുടെ കഴിവിനനുസരിച്ച് സിറ്റ് ഔട്ട് ഗാർഡൻ ഉണ്ടാക്കുക. എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കുഞ്ഞു ബെല്ലൈക്കനും കൂടി ക്ലിക്ക് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.